ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ ക്ലാസ് എൽ പി യു പി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഭൗമിശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീടും ചോദിക്കുന്നത് അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റും ചെയ്യാറുണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം എൽ പി യു പി മാത്രമല്ല എല്ലാ പി എസ് സി എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ടോപ്പിക്കിലേക്ക് പോകാം അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ഈ പാട്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്ന മൃഗത്തിന് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം കാസിരംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം അത് അസമിൽ അവിടെ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൃഗമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഇന്ത്യയിൽ നിന്ന് നൂറിലധികം ദേശീയ പാർക്കുകൾ ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നിലവിൽ വന്ന നാഷണൽ പാർക്ക് അഥവാ ദേശീയോദ്യാനമാണ് ഹെയ്ലി ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഹെയ്ലി ദേശീയോദ്യാനം നിലവിൽ വന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് അത് ഏത് സംസ്ഥാനത്താണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ് അതാണ് ഏറ്റവും ആദ്യം നിലവിൽ വന്നത് അത് നിലവിൽ വന്ന സമയത്തെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് അതിപ്പോൾ അറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ വന്നത് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ലഡാക്കിലുള്ള ഹെമിസ് നാഷണൽ പാർക്കാണ് ഏറ്റവും ആദ്യം നിലവിൽ വന്ന ദേശീയോദ്യാനം ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ആൻഡമാനിലാണ് സൗത്ത് ബട്ടൺ എന്ന ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് പത്ത് നാഷണൽ പാർക്കുകളാണ് മധ്യപ്രദേശിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും ആദ്യം നിലവിൽ വന്നത് ഹെയ്ലി നാഷണൽ പാർക്ക് അഥവാ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡും ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് അത് ലഡാക്കിലാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ആൻഡമാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് പത്തെണ്ണമാണ് അവിടെയുള്ള നാഷണൽ പാർക്കുകളുടെ എണ്ണം ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് ഗിർവനങ്ങൾ അത് ഗുജറാത്തിലാണ് ഗിർവനങ്ങൾ ഉള്ളത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അത് അസമിലെ കാസിരംഗ നാഷണൽ പാർക്കും ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രസിദ്ധമാണ് ഗിർവനങ്ങൾ അത് ഗുജറാത്തിലാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായതാണ് ഒഡീഷയിലെ നന്ദൻകാനൻ നാഷണൽ പാർക്ക് വെള്ളക്കടുവകൾ നന്ദൻകാനൻ നാഷണൽ പാർക്ക് ഒഡീഷ ഭൂട്ടാൻ ബോർഡറിൽ കാണപ്പെടുന്ന അസമിലുള്ള ദേശീയോദ്യാനമാണ് മനാസ് ഭൂട്ടാന്റെ ബോർഡറിൽ കാണപ്പെടുന്ന അസമിലുള്ള ദേശീയോദ്യാനമാണ് മനാസ് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയോദ്യാനമാണ് സുന്ദർബൻസും അത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് അത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയോദ്യാനമാണ് ശ്രീലങ്കയോട് ചേർന്ന് കിടക്കുന്ന ദേശീയോദ്യാനമാണ് മറയൻ അത് ഗൾഫ് ഓഫ് മാനാറിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ആസാമിലുള്ളത് കാസിരംഗ മനാസ് നമേരി ദിബ്രു സൈക്കോവ രാജീവ് ഗാന്ധി ഒറാങ് കാസിരംഗ മനാസ് നമേരി ദിബ്രു സൈക്കോവ രാജീവ് ഗാന്ധി ഒറാങ് ഇത്രയും ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അസം സംസ്ഥാനത്തിലാണ് കാസിരംഗ മനാസ് നമേരി ദിബ്രു സൈക്കോവ രാജീവ് ഗാന്ധി ഒറാങ് ഗോവയിലുള്ളത് മൊല്ലം ദേശീയോദ്യാനം ഗോവയിൽ ഒന്നേ ഉള്ളൂ അതാണ് മൊല്ലം ദേശീയോദ്യാനം അതാണ് പ്രധാനപ്പെട്ട ഗോവയിലുള്ള ദേശീയോദ്യാനം മൊല്ലം ദേശീയോദ്യാനം കർണാടകത്തിലുള്ളത് അൻഷി കുദ്രെമുഖ് നഗർഹോളം ബന്ദിപ്പൂർ ബെന്നാർ ഘട്ടം അൻഷി കുന്ദ്രെമുഗ് നഗർഹോള ബന്ദിപ്പൂർ ബെന്നാർ ഘട്ടം മഹാരാഷ്ട്രയിലുള്ളത് സഞ്ജയ് ഗാന്ധി തടോബ ചന്തോളി മഹാരാഷ്ട്രയിലുള്ള പ്രധാന ദേശീയോദ്യാനങ്ങളാണ് സഞ്ജയ് ഗാന്ധി തഡോബ ചന്തേലി മേഘാലയ ബാൽ ബക്രം നോക് റക് നോക്റക്ക് ബാൽ ബക്രം എന്നിവ മേഘാലയത്തിലെ ദേശീയോദ്യാനങ്ങളാണ് മിസോറ മുർലിൻ രാജസ്ഥാൻ രത്തംപൂർ നെക്സ്റ്റ് തെലുങ്കാന തെലുങ്കാനയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് കാസം ബ്രഹ്മാനന്ദ റെഡ്ഡി മഹാവീർ ഹരിണവനസ്ഥലി മൃഗവാണി കാസം ബ്രഹ്മാനന്ദ റെഡ്ഡി മഹാവീർ ഹരിണ വനസ്ഥലി മൃഗവാണി ആൻഡമാൻ ആൻഡ് നിക്കോബാർ സാഡിൽ സാഡിൽപീക്ക് കാമ്പൽപേ സാഡിൽ പീക്ക് കാമ്പൽപേ ഖലത്തേയ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ശ്രീനഗർ കന്യാകുമാരിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഇന്ത്യയിലെ ആദ്യ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡ് ചിറ്റഗോങ് മുതൽ കാബൂൾ വരെ ഇന്ത്യയിൽ കൊൽക്കത്ത മുതൽ അമൃതസർ വരെയാണ് ഇന്ത്യയിൽ ഈ ദേശീയപാത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത എൻ എച്ച് നയൻ സിക്സ്റ്റി സിക്സ് ബി കുണ്ടന്നൂർ ടു വെല്ലിങ്ടൺ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയ ദൈർഘ്യമേറിയ ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഇന്ത്യയിലെ ആദ്യ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അത് ചിറ്റഗോങ് മുതൽ കാബൂൾ വരെയാണ് ഇന്ത്യയിൽ കൊൽക്കത്ത മുതൽ അമൃതസർ വരെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാത എൻ എച്ച് സിക്സ്റ്റി സിക്സും അതിൻ്റെ പഴയ പേരാണ് എൻ എച്ച് സെവൻറ്റീൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാത എൻ എച്ച് സിക്സ്റ്റി സിക്സും കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശം ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയത് ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വരി എക്സ്പ്രസ് വേ മുംബൈ പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ നാല് വരി എക്സ്പ്രസ് വേ നാഷണൽ എക്സ്പ്രസ് വേ അഹമ്മദാബാദ് ടു വഡോദര മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ എന്നും ഈ നാഷണൽ എക്സ്പ്രസ് വേ അറിയപ്പെടുന്നു നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് അനുയോജ്യമായ കൃഷി പരുത്തി ഇതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി പഠിക്കാം റിഗർ എന്നറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഇത് ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം പരുത്തി കൃഷിക്കാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജിയും ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനം അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ് ചുവന്നതും മഞ്ഞ നിറത്തിലും മണ്ണ് കറുത്ത മണ്ണ് ചെങ്കൽ മണ്ണ് വരണ്ട മണ്ണ് വനമണ്ണ് അഥവാ മണ്ണ് ലവണ മണ്ണ് പീറ്റ് മണ്ണ് ഏതൊക്കെയാ ഒന്നുകൂടെ നോക്കാം എക്കൽ മണ്ണ് ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ് കറുത്ത മണ്ണ് അതാണ് ഇപ്പൊ പറഞ്ഞ റിഗർ മണ്ണ് ചെങ്കൽ മണ്ണ് വരണ്ട മണ്ണ് വനമണ്ണ് അഥവാ പർവ്വത മണ്ണ് ലവണ മണ്ണ് പീറ്റ് മണ്ണ് ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണുമാണ് എക്കൽ മണ്ണ് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ചുവന്ന മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ചിറ്റൂർ അഥവാ പ ചിറ്റൂർ എന്ന് പറയുന്നത് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലമാണ് പാലക്കാടുള്ള ചിറ്റൂരും ഏറെക്കാലം ഈർപ്പം നിലനിർത്താൻ ശേഷിയുള്ള മണ്ണാണ് കറുത്ത മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ചുവന്ന മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലമാണ് പാലക്കാടുള്ള ചിറ്റോറും ഏറെക്കാലം ഈർപ്പം നിലനിർത്താൻ ശേഷിയുള്ള മണ്ണാണ് കറുത്ത മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചെങ്കൽ മണ്ണ് പശ്ചിമഘട്ടത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ചെങ്കൽമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണം പശ്ചിമഘട്ടത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണുമാണ് ചെങ്കൽമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ് അഥവാ വനമണ്ണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ് ഇതിനെ വനമണ്ണെന്നും ഈ പർവ്വത മണ്ണിനെ അറിയപ്പെടുന്നു തേയില കാപ്പി എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പർവ്വതമണ്ണ്ണ് ഹിമാലയം ട്രാൻസ് ഹിമാലയം പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും പർവ്വത മണ്ണാണ് ഫലപൂഷ്ടി ഏറ്റവും കുറഞ്ഞ മണ്ണാണ് വരണ്ട മണ്ണ് അഥവാ മരുഭൂമി മണ്ണ് അതറിയാലോ മരുഭൂമി മണ്ണെന്ന് കേൾക്കുമ്പോഴും വരണ്ട മണ്ണെന്ന് അതിനകത്ത് ജലാംശവും കാണത്തില്ല എന്നാൽ അതിനകത്ത് ഒരു ഫലപുഷ്ടിയും ഇല്ല അവിടെ കൃഷിക്കൊന്നും അനുയോജ്യമായ സ്ഥലമല്ല ഈ വരണ്ട മണ്ണുള്ളടം ജലാംശവും ജൈവാംശവും കുറഞ്ഞ മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ് കണ്ടൽക്കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ് കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ് പീറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ സുന്ദർബൻസ് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും പീറ്റുമണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂരും ഊഷരമണ്ണ് എന്നറിയപ്പെടുന്നതാണ് ലവണമണ്ണ്ണ് മണ്ണ് എന്നാണ് ഈ ലവണ മണ്ണിനെ അറിയപ്പെടുന്നത് അതുപോലെ പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്നും പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഭംഗർ എന്നുമാണ് ആണ് പുതിയത് ഖദർ എന്തായാലും എന്നും പുതിയതായിരിക്കും അപ്പം പുതിയ ഖദർ എന്ന് ആലോചിച്ചാൽ മതി പുതിയ എക്കൽമണ്ണ്ണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്നും പഴയ എക്കൽ മണ്ണ് അഥവാ ഫംഗസ് ബാധിച്ചതായിരിക്കും പഴയതിനൊക്കെ അപ്പം പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഭംഗർ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത് ഖാരിഫ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളെക്കുറിച്ച് നോക്കാം പ്രധാനമായും മൂന്ന് കാർഷിക കാലങ്ങളാണ് ഉള്ളത് ഖാരിഫ് റാബി സെയ്ദ് ജൂൺ മുതൽ നവംബർ വരെയുള്ള കാർഷിക കാലമാണ് ഖാരിഫ് ഖാരിഫ് മൺസൂൺ വിളയെന്നും അറിയപ്പെടുന്നു വിളയിറക്കൽ ഈ കാരിഫ് വിളയുടെ വിളയിറക്കൽ കാലം ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് കാലം നവംബർ ജൂൺ മുതൽ നവംബർ വരെയാണ് കാരിഫ് വിളക്കാലം അതിൽ വിളയിറക്കൽ ജൂണും അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലും വിളവെടുപ്പ് കാലം നവംബർ മൺസൂണിൻ്റെ അവസാനത്തിലുമാണ് ആ ഖാരിഫ് വിളയിലെ പ്രധാന വിളകളാണ് നെല്ല് ചോളം തിന പരുത്തി ചണം കരിമ്പ് നിലക്കടല സോയാബീൻ നെല്ല് ചോളം തിന പരുത്തി ചണം കരിമ്പ് നിലക്കടല സോയാബീൻ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞു തരാം പരുത്തി ചണസഞ്ചിയിൽ കരിയും ഇല്ലാതെ അരിയും സോയാബീനും ഉണ്ട് ഒന്നുകൂടെ നോക്കാം പരുത്തി ചണസഞ്ചിയിൽ കരിയും ചളിയും ഇല്ലാത്ത അരിയും സോയാബീനും ഉണ്ട് പരുത്തി എന്ന് വച്ചാൽ പരുത്തി ചണസഞ്ചി ചണം കരി കരിമ്പ് ചളി ചോളം എന്നാലോചിക്കണം അരിയും സോയാബീനും നിങ്ങളുടേതായ രീതിയിൽ ഓർത്തുവെക്കാൻ വേണ്ടി ഇതുപോലെ കോടുകളൊക്കെ ഉപയോഗിക്കാം ഞാൻ പഠിച്ച രീതിയാണ് പറഞ്ഞു തരുന്നത് പരുത്തി ചണസഞ്ചിയിൽ കരിയും ചളിയും ഇല്ലാത്ത അരിയും സോയാബീനും ഉണ്ട് കാരിഫ് വിളകളെ കുറിച്ചാണ് പറഞ്ഞത് നെക്സ്റ്റ് വരുന്നതാണ് റാബി വിള ശൈത്യകാല വിള എന്നും ഈ റാബി വിള അറിയപ്പെടുന്നു വിള ഇറക്കൽ കാലം നവംബർ അത് ശൈത്യകാലത്താണ് വിളവെടുക്കുന്ന കാലം മാർച്ച് വേനൽക്കാലം നവംബർ മുതൽ മാർച്ച് വരെയാണ് റാബി റാബി കൃഷിയുടെ കാലം ജൂൺ മുതൽ നവംബർ വരെയാണ് ഖാരിഫ് വിള നവംബർ മുതൽ മാർച്ച് വരെ റാബി വിള അതിലെ പ്രധാനപ്പെട്ട വിളകളാണ് ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് പുകയില ഓട്ട്സും കടുത്ത പുകയിൽ വേവിച്ച ഗോതമ്പും പയറും എന്നോർത്താലും മതി കടുത്ത പുകയിൽ കടുത്ത കടുക് പുകയിൽ വേവിച്ചെന്ന് പറഞ്ഞാൽ പുകയില ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ ഓട്സും ഉണ്ട് അതും കൂടെ ഓർത്ത് വെച്ചോളണം ഇതെല്ലാം റാബി വിളയിലെ പ്രധാന വിളകളാണ് മൂന്നാമത്തേതാണ് സെയ്ദ് വിള ഇത് വേനൽക്കാല വിള എന്നും അറിയപ്പെടുന്നു ഇത് മാർച്ച് മുതൽ ജൂൺ വരെയാണ് മാർച്ച് വിള ഇറക്കൽ കാലം അഥവാ വേനൽക്കാല ആരംഭത്തിൽ വിളയെടുപ്പ് കാലം ജൂണിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ പ്രധാനപ്പെട്ട വിളകളാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പിന്നെ തണ്ണിമത്തനുമുണ്ട് പച്ചപ്പഴം കൊണ്ടുള്ള തണ്ണി പച്ചപ്പഴം കൊണ്ടുള്ള തണ്ണി പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തണ്ണിമത്തൻ ഇതിത്രയും സെയ്ത് കാലത്തെ പ്രധാന വിളകളാണ് ജൂൺ മുതൽ നവംബർ വരെയാണ് ഖാരിഫ് വിളയുടെ കാലഘട്ടം നവംബർ മുതൽ മാർച്ച് വരെ റാബി വിള മാർച്ച് മുതൽ വീണ്ടും ജൂൺ വരെ സെയ്ദ്വിള ജൂണിലാണ് ആരംഭിക്കുന്നത് അപ്പം ജൂണിലാണ് ഖാരിഫ് നെക്സ്റ്റ് റാബി മൂന്നാമത്തേത് സെയ്ദ് വിള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചുരം ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം ഇത് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രീ സോഖ എന്നോർത്ത് വെച്ചാൽ മതി ശ്രീ സോഗ ശ്രീനഗർ കാർഗിലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം അപ്പം ശ്രീ സോഖ എന്നോർത്ത് വെച്ചാൽ മതി ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബുലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ഉലിട്ടി എന്ന് എന്നോർത്ത് വെച്ചാൽ മതി ഉലിട്ടി ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബുലേക്ക് ശ്രീസോക ഉലിട്ടി സിക്കിമിനെയും ടിബറ്റിനെയും നാദുലാചുരം സീനാഡി സീനാഡി സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാദുലാചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിബ്കിലാചുരം അത് ഹിഷ്ടി എന്ന് ഓർത്തുവെച്ചാൽ മതി ഹിഷ്ടി ശ്രീസോഗ ഉലിട്ടി സീനാ ഡി ഹിഷ്ടി ശ്രീസോക ഉലിട്ടി സീനാഡി ഹിഷ്ടി ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിബുലേക്കും സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാതുലാചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്പ്കിലാ ചുരം നെക്സ്റ്റ് വരുന്ന കേരളത്തിലെ ചുരങ്ങൾ പാലക്കാട് ചുരം അത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അപ്പം അതിന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി എൻ്റെ കോഴി താമര എന്ന് ഓർത്ത് വെച്ചാൽ മതി എൻ്റെ അല്ലെങ്കിൽ മൈ കോഴി മൈ കോഴി മൈസൂർ കോഴിക്കോട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം മൈ കോഴി താമര മൈ കോഴി താമര എന്നോർത്താല് മതി അപ്പം മൈസൂറിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ആര്യ പുനലൂരിലുള്ള ഒരു കോട്ടയിലാണ് താമസിക്കുന്നത് എന്നോർത്താൽ മതി അപ്പം ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ആര്യ പുനലൂരിലുള്ള ഒരു കോട്ടയിലാണ് കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് കേരളത്തിൻ്റെ കവാടം എന്നാണ് പാലക്കാട് ചുരം അറിയപ്പെടുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പെരിയ ചുരം മാനന്തവാടി മൈസൂർ പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂറിനേയും തമ്മിൽ ആണ് പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് പെരിയ മാമ എന്നോർത്താൽ മതി മാമ മാനന്തവാടി മൈസൂർ പേരമ്പാടി ചുരം കണ്ണൂറിനെയും കൂർഗ് കൂർഗ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിലുള്ള സ്ഥലമാണ് കൂർഗ് ഈ കണ്ണൂരിനേയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് എന്ന് പറഞ്ഞാൽ മതി കൂർത്ത കൂർഗ് കണ്ണു കണ്ണ് കണ്ണൂർ അപ്പം കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് പെരുമ്പാമ്പ് എന്ന് ഉദ്ദേശിക്കുന്ന പേരമ്പാടി ചുരം നെക്സ്റ്റ് വരുന്നത് പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം അത് പഠിച്ചു വെച്ചാൽ മതി പ്രത്യേക കോടൊന്നുമില്ല പാൽചുരം വയനാട് കണ്ണൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാൽചുരം നെക്സ്റ്റ് വരുന്ന ചുരമാണ് ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുര ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡിനായ്ക്കന്നൂർ ചുരം അതിന് ബോഡി ഇടക്കിടയ്ക്ക് മധുരിക്കും എന്നോർത്താൽ മതി ബോഡി ഇടക്കിടയ്ക്ക് മധുരിക്കും ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെയും മധുരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആരുവാമൊഴി ചുരം തിരുവനന്തപുരം തിരുനെൽവേലി ആരുവാമൊഴി ചുരം എല്ലാത്തിലും രണ്ടാമത് രൂ വരുന്നു അപ്പോൾ ആരുവാമൊഴി ചുരം തിരു തിരുവനന്തപുരം തിരുനെൽവേലി രണ്ടാമത് രു വരുന്നു എല്ലാ ഭാഗത്തും അത് ഓർത്തു ഓർത്തുവച്ചാൽ മതി ആരുവാമൊഴിച്രം തിരുവനന്തപുരം തിരുനെൽവേലി നാടുകാണിച്ചുരം കേരളം തമിഴ്നാട് നാടുകാണിച്ചുരം കേരളം തമിഴ്നാട് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്